നമസ്കാരം അമൃതംപൊടിയിൽ വിഷാംശം കണ്ടെത്തിയതിനെ തുടർന്ന് എറണാകുളം ജില്ലയിലെ അംഗൻവാടികളിൽ നിന്നുള്ള വിതരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നിലവിൽ വിതരണം ചെയ്തിട്ടുള്ള പാക്കറ്റുകൾ പരിശോധിച്ച് റിപ്പോർട്ട് വരുന്നതുവരെ വിതരണം നിർത്തിവെക്കുവാനും പരാതി ഉണ്ടായ ബാച്ചിൽ ഉൾപ്പെട്ട പാക്കറ്റുകളിൽ വിതരണം ചെയ്തവ തിരിച്ചെടുക്കുമെന്നുമാണ് നിർദ്ദേശത്തിലുള്ളത് എ ഡി എം എസ് ഷാജഹാന്റെ അധ്യക്ഷതയിൽ ചേർന്ന കുടുംബശ്രീ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഐ സി ഡി എസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം എല്ലാ അമൃതംപൊടി നിർമ്മാണ യൂണിറ്റുകളിലും പരിശോധന നടത്തി സാമ്പിളുകൾ പരിശോധനയ്ക്കേക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിശോധനാ ഫലം വേഗത്തിലാക്കാൻ കാക്കനാട്ട് റീജിയണൽ അനലിറ്റിക്കൽ ലാബ് അധികൃതരോടും നിർദ്ദേശിച്ചു കഴിഞ്ഞു അമൃതംപുടി നിർമ്മിക്കുന്ന യൂണിറ്റുകൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനാണ് കുടുംബശ്രീ ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിൽ ഇടക്കാട്ടുവാലിയിലെ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിച്ച അമൃതംപുടിയിൽ കരളിലെ അർബുദം ഉൾപ്പെടെയുള്ളവയ്ക്ക് കാരണമാകുന്ന അഫ്ലോടോക്സിൻ ബി വൺ എന്ന വിഷവസ്തു കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിലെ അംഗൻവാടികളിലാണ് എടക്കാട്ട് വയൽ യൂണിറ്റിൽ നിർമ്മിച്ച ബാച്ച് നമ്പർ തൊണ്ണൂറ്റി എട്ടിൽ ഉൾപ്പെട്ട അമൃതം പൊടി വിതരണം ചെയ്തത് ഇത് അടിയന്തരമായി തിരിച്ചെടുക്കാനും നിർദ്ദേശിച്ചു കഴിഞ്ഞു അമൃതം പൊടി നിർമ്മാണ യൂണിറ്റുകളിൽ ഉടൻ തന്നെ പരിശോധന തുടങ്ങുമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എൻ പി മുരളി പറഞ്ഞു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അമൃതംപൊടി പൊടി യൂണിറ്റുകളുടെ പ്രവർത്തനം നിർത്തിവെച്ചതായും ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രമേ ഉൽപാദനം തുടരുകയുള്ളൂവെന്നും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് രഞ്ജനിയും അറിയിച്ചു അതേസമയം അംഗൻവാടികൾ വഴി കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന അമൃതംപൊടിയിൽ എറണാകുളം ജില്ലയിൽ വിഷാംശം കണ്ടെത്തിയ സാഹചര്യത്തിൽ സംസ്ഥാന തലത്തിൽ ഭക്ഷ്യവകുപ്പ് പരിശോധന നടത്തും വിഷാംശം കണ്ടെത്തി അമൃതം പൊടി ഉൽപ്പാദിപ്പിച്ച ഇടക്കാട്ടുവയലിലെ കുടുംബശ്രീ യൂണിറ്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു ഇവിടെ ഉത്പാദിപ്പിച്ച രണ്ടായിരം കിലോ അമൃതംപൊടി വിതരണത്തിന് നൽകിയിട്ടില്ല ഇടക്കാട്ടുവയലിലെ യൂണിറ്റിൽ ഉത്പാദിപ്പിച്ച അമൃതം പൊടിയിൽ ഭക്ഷ്യ വകുപ്പിന്റെ പരിശോധനയിലാണ് അഫ്ലോടോക്സിൻ ബി വൺ എന്ന വിഷാവസ്തു കണ്ടെത്തിയത് അമൃതംപൊടി ഉൽപാദിപ്പിച്ച കുടുംബശ്രീ യൂണിറ്റിനെതിരെ കേസെടുത്ത് കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എൻ പി മുരളി അറിയിച്ചിട്ടുണ്ട് അമൃതം പൊടി നിർമ്മിക്കുവാൻ ഉപയോഗിച്ച നിലക്കടലിലെ ഫംഗസിൽ നിന്നും വിഷവസ്തു ഉണ്ടായതാകാമെന്നാണ് പ്രാഥമിക നിഗമനം അമൃതം പൊടിക്കായി ഉപയോഗിച്ച ധാന്യങ്ങളുടെ സാമ്പിളുകളും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൂടുതൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കരളിനുണ്ടാകുന്ന അർബുദം ഉൾപ്പെടെയുള്ളവയ്ക്ക് അഫ്ലോട്ടോക്സിൻ കാരണമാകാറുണ്ട് കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ഹാനികരമാകുന്ന വിഷപദാർത്ഥമാണ് കണ്ടെത്തിയിട്ടുള്ളതെന്നതിനാൽ തന്നെ നടപടികൾ കർശനമാക്കാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഇടക്കാട്ടുപാൽ യൂണിറ്റിൽ നിർമ്മിച്ച ബാച്ച് നമ്പർ തൊണ്ണൂറ്റിയെട്ടിൽ ഉൾപ്പെട്ട അമൃതം പൊടി കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിലെ അംഗൻവാടികളിലാണ് വിതരണം ചെയ്തത് ഇത് അടിയന്തരമായി തിരിച്ചെടുക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമൃതം പൊടിയുടെ റാൻഡം സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കാറുണ്ടെങ്കിലും മുൻപ് വിഷാംശമൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും കുടുംബശ്രീ അധികൃതർ പറഞ്ഞു ആദ്യമായാണ് ഒരു ബാച്ചിൽ വിഷാംശം കണ്ടെത്തുന്നത് സാമ്പിളുകൾ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കായി അയച്ചിരിക്കുകയാണ്